വളരെ കുറച്ച് നാട്ടാനകൾ മാത്രം അവശേഷിക്കുന്ന നമ്മുടെ കേരളത്തിൽ യുവതലമുറയിലെ ആനകളിൽ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയതും ഇനിയും ഉയരം വയ്ക്കുവാനും സാധ്യതയുള്ള 12 ആനക്കുട്ടികളെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ വളരെ കുറച്ച് ആനകളെ മാത്രമാണ് യുവതലമുറയിലെ ആനകളായി കണക്കാക്കാൻ കഴിയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും ആനകൾ കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. വേണാട്ടുമറ്റം ശ്രീകുമാർ. 2023 ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആനക്കുട്ടികളിൽ പ്രധാനിയാണ് വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന കൊമ്പൻ. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും വളർന്നുവരുന്ന ആനക്കുട്ടികളുടെ ടോപ്പ് ലിസ്റ്റിൽ വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന ആനക്കുട്ടിയുടെ പേരുൾപ്പെടുന്നത്. വടക്കൻ നാട്ടിലെ ഉശിരുള്ള ആനപ്പിറപ്പുകളെ വെല്ലുവിളിക്കാൻ തെക്കിന്റെ മണ്ണിൽ നിന്നും വന്ന ആനക്കുട്ടി വളരെ ചെറുപ്രായത്തിൽ തിരുവനന്തപുരം കാരക്ക മണ്ഡപത്തിനടുത്തുള്ള പാലാ ടിമ്പേഴ്സിൽ എത്തപ്പെട്ട ഈ ആനക്കുട്ടി ഉത്സവപ്പുരപ്പറമ്പുകളിൽ സജീവമായിരുന്നു. പക്ഷേ അന്നൊന്നും ഈ ആനയെ പുറം ലോകത്തിന് അധികമൊന്നും പരിചയമില്ലായിരുന്നു. പ്രഗത്ഭനായ പാപ്പാനായ ഇത്തിത്താനം രാജീവ് ഈ ആനയിൽ ചുമതലയേറ്റതിനു ശേഷം ശ്രീകുമാറിന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചെന്ന് തന്നെ പറയാം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആനകളിൽ 4 സ്ഥാനത്തുള്ള പുതുപ്പള്ളി കേശവനുമായി തലപിടിച്ചു നിൽക്കുന്ന ശ്രീകുമാറിന്റെ ദൃശ്യങ്ങൾ ഏതൊരാനപ്രേമിയെയും ആവേശ കൊടുമുടിയിലെത്തിക്കുമെന്നതിൽ സംശയമില്ല. ഒറ്റപ്പാളി ഗണത്തിൽപ്പെട്ട ഈ ആന അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ആദ്യത്തെ 10 ആനകളുടെ ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് തന്നെ നിസ്സംശയം പറയാം. പതിനൊന്നാം സ്ഥാനത്ത് പേരൂർ ശിവനാണ്. കേരളത്തിലെ 1 നിര ആനകളോടൊപ്പം എത്താൻ മത്സരിക്കുന്ന യുവഗജനിരയിലെ പ്രധാനിയാണ് പേരൂർ ശിവൻ എന്ന കൊമ്പൻ. ഇപ്പോൾ തന്നെ 9 മുകളിൽ ഉയരമുള്ള ശിവന്റെ വളർച്ചയിൽ പ്രധാനിയാണ് വൈപ്പിൻ ഷാജി എന്ന പാപ്പാൻ. കണ്ടംപുള്ളി വിജയനും മംഗലാംകുന്ന കർണനും ഉൾപ്പെടെയുള്ള ആന കേരളത്തിലെ ഇതിഹാസങ്ങൾ മത്സരിച്ചിട്ടുള്ള ചക്കുമരശ്ശേരിയുടെ മണ്ണിൽ കഴിഞ്ഞ വർഷം അമ്പാടി ബാലനാരായണനൊപ്പം മത്സരിക്കാൻ പേരൂർ ശിവനെ തിരഞ്ഞെടുത്തെങ്കിലും ആനയ്ക്കവിടെ സമയത്തിനെത്താൻ കഴിയാതെ പോയി. എങ്കിലും ഭാവിയിലെ തലപ്പൊക്ക മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായ ആനയാണ് പേരൂർ ശിവൻ. പ്രായത്തിന്റെ ചില കുരുത്തക്കേടുകൾ മാറ്റി നിർത്തി നോക്കിയാൽ ആന കേരളത്തിലെ 1 നിര ആനകളിലൊന്നാകും ശിവൻ എന്നതിൽ സംശയമില്ല. 10 സ്ഥാനത്ത് തിരുവാറാട്ടുകാവ് കാളിദാസനാണ്. വടക്കൻ നാട്ടിലെ ആനപ്രേമികൾക്ക് അധികം പരിചിതമില്ലാത്ത പേരായിരുന്നു തിരുവാറാട്ടുകാവ് കാളിദാസൻ എന്ന കൊമ്പന്റേത്. കൊല്ലംകോട് ആറ്റിങ്ങൽ രാജകുടുംബം തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയ ഈ കൊമ്പന് ഇപ്പോൾ 35 വയസ്സിന് താഴെയാണ് പ്രായം. ഇപ്പോൾ തന്നെ 10 കാളിദാസന് ആവശ്യക്കാർ കൂടിയപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആനയുടെ പ്രതിദിന വാടക 1,00,000 രൂപയാക്കിയിട്ടുണ്ട്. കരിങ്കറുപ്പ് നിറവും കട്ടി കൂടിയതും വെളുത്തു നീണ്ടതുമായ കൊമ്പുകൾ തന്നെയാണ് പ്രധാന ആകർഷണം. ഒമ്പതാം സ്ഥാനത്ത് ഗുരുവായൂർ ദാമോദർദാസ് ആണ്. ഗുരുവായൂരപ്പന്റെ ഗജസേനയിൽ ഇപ്പോഴുള്ള ആനകളിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ളൊരാനയാണ് ഗുരുവായൂർ ദാമോദർദാസ്. ബീഹാർ സ്വദേശിയായ ഈ ആന 1999 ഗുരുവായൂർ ആനക്കൂട്ടയിൽ എത്തിച്ചേർന്നത്. ഗുരുവായൂർ വലിയ കേശവൻ ചേർന്ന ശേഷം പുന്നത്തൂർ ആനക്കൂട്ടയിലെ ഏറ്റവും വലിയ ആന എന്ന ബഹുമതി ചന്ദ്രശേഖരനാണ് അലങ്കരിക്കുന്നതെങ്കിലും പ്രായവും ആനയുടെ വളർച്ചയും കണക്കിലെടുത്താൽ ദാമോദർദാസ് ഭാവിയിൽ പുന്നത്തൂർ ആനക്കൂട്ടയിലെ കാരണവർ സ്ഥാനം അലങ്കരിക്കാൻ യോഗ്യനെന്ന് നിസ്സംശയം പറയാം. നല്ല ചിട്ടവട്ടമുള്ള ആനയായ ദാമോദർദാസിന് പ്രായത്തിന്റേതായ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടെന്നതൊഴിച്ചാൽ വേറെ കാര്യമായ കുഴപ്പമൊന്നും അവൻ ഉണ്ടാക്കിയിട്ടില്ല. എട്ടാം സ്ഥാനത്ത് ഊട്ടോളി രാമനാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലെ വളർന്നുവരുന്ന ആനക്കുട്ടികളിൽ ഏറ്റവും ഉയരമുള്ള 10 ആനകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആനക്കുട്ടിയാണ് ഊട്ടോളി രാമൻ. തൃശൂർ പാലക്കാട് ഭാഗത്തുള്ള ഉത്സവപ്പുര പരിപാടികളിലാണ് രാമൻ കൂടുതലായി പങ്കെടുക്കുന്നത്.
വളരെ ചെറുപ്രായത്തിൽ തന്നെ 10 അടിക്കടുത്ത് ഉയരമുള്ള രാമൻ മനോഹരമായി നിലവു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ തെക്കിന്റെ തേവർ തൃക്കടവൂർ ശിവരാജുവുമായി വളരെയധികം സാമ്യമുള്ള രാമൻ ഇപ്പോൾ കേരളത്തിലുള്ള പേരുകേട്ട പല ആനകളെയും കൂട്ടാനയാക്കി പല പൂരങ്ങളിലും തിടമ്പാനയാകുന്നുണ്ട്. വരുന്ന വർഷങ്ങളിൽ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആനകളുടെ ലിസ്റ്റിൽ രാമന്റെ പേരുണ്ടാകുമെന്നതിൽ സംശയമില്ല. ഏഴാം സ്ഥാനത്ത് കരുവന്തല ഗണപതിയാണ്. 2023 ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആനക്കുട്ടികളിൽ രണ്ടു പേരാണ് വേണാട്ടുമറ്റം ശ്രീകുമാറും കരുവന്തല ഗണപതി എന്ന ആനക്കുട്ടിയും. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഈ ആനക്കുട്ടിക്കുണ്ടായ വളർച്ച അത്ഭുതകരമാണ്. മദപ്പാടുറച്ച ശേഷം സാധാരണ എല്ലാ ആനകളിലും നല്ല വളർച്ച പ്രകടമാകാറുണ്ട്. എന്നാൽ മറ്റുള്ള ആനകളെ അപേക്ഷിച്ച് വളരെ വേഗത്തിലായിരുന്നു ഗണപതിയുടെ വളർച്ച. തൃശ്ശിവ പേരൂരിലുള്ള കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ ആനയാണ് ഗണപതി. സാധാരണ ബീഹാറിൽ നിന്നും കൊണ്ടുവരുന്ന ആനകളാണ് ഉയരത്തിൽ കേമന്മാരാകുന്നത്. എന്നാൽ ഗണപതി ഒരു ആസാം സ്വദേശിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഏകദേശം 10 അടിക്കടുത്ത് ഉയരം വെച്ച ഗണപതി ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 5 പേരിലൊരാളാകുമെന്നതിൽ സംശയമില്ല. ആറാം സ്ഥാനത്ത് അമ്പാടി ബാലനാരായണനാണ്. 2023 അപേക്ഷിച്ച് 2022 അമ്പാടി ബാലനാരായണൻ എന്ന ആനയുടെ പേരും പ്രശസ്തിയും കേരളമൊട്ടാകെ വ്യാപിച്ചത്. ഭാവിയിലെ കർണൻ ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായാണ് പലരും അമ്പാടി ബാലനാരായണൻ എന്ന ആനയെ വിശേഷിപ്പിച്ചത്. തലയെടുപ്പ് കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന ഈ ആനയ്ക്ക് മത്സരപൂരങ്ങളിൽ വലിയ ഡിമാൻഡാണ്. ഇപ്പോൾ തന്നെ 10 അടിക്കടുത്ത് ഉയരമുള്ള ഈ ആനയ്ക്ക് സാധാരണയുള്ള ഉത്സവ ദിവസങ്ങളിൽ 70,000 മുതൽ 1,00,000 മുകളിൽ വരെ തുക നൽകിയാണ് ആനപ്രേമികൾ സ്വന്തമാക്കുന്നത്. വളർന്നു വരുന്ന ആനക്കുട്ടികളിൽ ഉയരം കൊണ്ട് 5-ാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് തൂഫാൻ ശ്രീക്കുട്ടൻ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ പാക്കത്ത് ശ്രീക്കുട്ടനെയാണ്. നിരവധി കൊമ്പന്മാരെ ആസാമിന്റെ മഴമേഘക്കാടുകളിൽ നിന്നും മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയ പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് അച്ചായനാണ് ശ്രീക്കുട്ടനെയും കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. നിരവധി കൈമാറ്റങ്ങൾക്ക് ശേഷം വർഷങ്ങളോളം തൊടുപുഴ സ്വദേശിയായ തോമസിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 9.5 അടിക്ക് മുകളിൽ ഉയരമുള്ള ശ്രീക്കുട്ടന് വടക്കൻ നാട്ടിലെ ഉത്സവ പുരാവശ്യങ്ങൾക്കായി വലിയ ഡിമാൻഡാണ്. നാലാം സ്ഥാനം ഇത്തിത്താനം വിഷ്ണുനാരായണനാണ്. ജൂനിയർ തെച്ചിക്കോടൻ എന്നും ജൂനിയർ കണ്ടംപുള്ളി എന്നൊക്കെ ആനപ്രേമികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഇത്തിത്താനം വിഷ്ണുനാരായണനാണ് 4-ാം സ്ഥാനത്തുള്ളത്. 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഈ കൊമ്പൻ ഇപ്പോൾ തന്നെ 9.5 അടിക്ക് മുകളിൽ ഉയരമുണ്ട്. സ്ഥിരമായി നല്ലൊരാനപ്പാപ്പാനില്ലാത്തതാണ് വിഷ്ണുനാരായണൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കായംകുളം ശരത്തുമായുള്ള കൂട്ടുകെട്ട് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നുവെങ്കിലും അധിക നാളുണ്ടായിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ഉയരമുള്ള ഈ ആനക്കുട്ടിക്ക് ഭാവിയിലെ മത്സരപൂരങ്ങളിൽ വലിയൊരു സ്ഥാനമുണ്ടാകും. മൂന്നാം സ്ഥാനത്ത് അക്കിക്കാവ് കാർത്തികേയനാണ്. കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആനകളുടെ ഉയരമിളക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 പേരിൽ സ്ഥാനമുണ്ടാകാൻ ഉറപ്പായും സാധ്യതയുള്ള ഒരാനയാണ് കാർത്തികേയൻ. ജന്മം കൊണ്ട് ഉത്തരേന്ത്യക്കാരനാണെങ്കിലും ബാല്യകാലം മുതൽ മലയാള മണ്ണിന്റെ ചൂടറിഞ്ഞാണ് ഇവൻ വളർന്നത്. വളരെ കുറച്ച് ഉത്സവ പരിപാടികൾ മാത്രമെടുക്കുന്ന കാർത്തികേയന് മിതമായ വിശ്രമം അവന്റെ ഉടമസ്ഥർ ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും തലയെടുപ്പും അളവും കൊണ്ട് മറ്റേത് കൊമ്പനെയും കവച്ചു വയ്ക്കുന്ന കാർത്തികേയൻ ഭാവിയിലേക്കുള്ള വാഗ്ദാനമാണ്. രണ്ടാം സ്ഥാനത്ത് ഊക്കൻസ് കുഞ്ചുവാണ്. പേരിൽ മാത്രമേ കുഞ്ചു എന്നുള്ളൂ. അളവും തലയെടുപ്പും കൊണ്ട് മറ്റേതു കൊമ്പനെയും കവച്ചുവെക്കുന്ന ഈ ഒറ്റക്കൊമ്പൻ ഭാവിയിലെ മത്സരപൂരങ്ങളിലെ മിന്നും താരമാകുമെന്നതിൽ സംശയമില്ല.
വാശിയുടെ കാര്യത്തിലായാലും തലപ്പൊക്കത്തിന്റെ കാര്യത്തിലായാലും കുഞ്ചുവിനെ വെല്ലാൻ മറ്റൊരാന ഇന്ന് കേരളത്തിലില്ല. തൃശൂർ കുന്നംകുളം ഭാഗത്താണ് കുഞ്ചുവിന് ആവശ്യക്കാർ കൂടുതലുള്ളത്. ഒന്നാം സ്ഥാനത്ത് നന്ദിലത്ത് ഗോപാലകൃഷ്ണനാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നാടൻ ആനകളുടെ ഉയരമിളക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആനകളിൽ ആദ്യത്തെ അഞ്ചിൽ സ്ഥാനം പിടിക്കാൻ യോഗ്യനായ ആനക്കുട്ടിയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്നും കേരളത്തിലേക്ക് എത്തപ്പെട്ട ആനക്കുട്ടിയായ ഗോപാലകൃഷ്ണന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. ഭാവിയിലെ തെച്ചിക്കോടനെന്ന് അടിവരയിട്ട് പറയാവുന്ന ആനക്കുട്ടിയാണ് ഗോപാലകൃഷ്ണൻ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ 12 ആനകളെ കൂടാതെ ഒരുപക്ഷെ ആദ്യത്തെ 12 എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ആനകളുടെ പേരുകളാണ് ഇനി പറയാൻ പോകുന്നത്. കേരള വനംവകുപ്പിന്റെ കീഴിലുള്ള കോടനാട് നീലകണ്ഠൻ, കോന്നി സുരേന്ദ്രൻ, തോട്ടക്കാട് വിനായകൻ, പുത്തൻകുളം അനന്തപത്മനാഭൻ, പുത്തൻകുളം അനന്തകൃഷ്ണൻ, പുത്തൻകുളം വിക്രം, ചിറക്കൽ ശബരിനാഥ്,